ഈശോമിശിഹായിലെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കാണാതായ നാണയത്തിന്റെ ഉപമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട് ചിന്തിക്കാൻ പോകുന്നത്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, അച്ഛ ആ പറഞ്ഞ അമ്മച്ചിയുടെ ചേച്ചി അവിടെ താമസിക്കുന്നുണ്ട്, ആ സഹോദരിയുടെ മോതിരം നഷ്ടപ്പെട്ടു. അപ്പൊ മോതിരം എന്ന് പറയുമ്പോൾ നിങ്ങൾ പവനൊന്നും ചിന്തിക്കരുത്, നിസ്സാരമായിട്ടുള്ള ചെറിയൊരു മോതിരം, കല്യാണം കഴിഞ്ഞിട്ടില്ല, അപ്പോ കൈമ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, പക്ഷെ കുറച്ച് ലൂസായിരുന്നു, അത് നഷ്ടപ്പെട്ടു. അപ്പൊ എന്നോട് വിളിച്ച് പറഞ്ഞു, നഷ്ടപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ട സഹോദരിക്ക് വേദനയുണ്ട്, ആ കുടുംബത്തിന്റെ കുടുംബനാഥ വിളിച്ച് പറയാണ് ചേച്ചിയുടെ മോതിരം നഷ്ടപ്പെട്ടു, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടല്ലോ, നമ്മളൊക്കെയാണെങ്കിൽ എത്ര നേരം അടിച്ചു വാരും, അന്നത്തെ ദിവസം നോക്കും, ഒരു പരിധി വരെ നോക്കും, പിന്നെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നീ കിട്ടുമ്പോ കിട്ടട്ടെ, അല്ലെങ്കിൽ അല്ലേ പിന്നെ വിഷമം എല്ലാം മറക്കും. വചനം പറയാണേ, ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കും, അതിലൊന്നും നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി. അടുത്ത സെന്റൻസ്, അത് കണ്ടു കിട്ടുമ്പോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്. നമ്മൾ ഉത്സാഹത്തോടെ അന്വേഷിക്കും, ഒരു പരിധി കഴിയുമ്പോൾ ഉത്സാഹം നഷ്ടപ്പെടും, പിന്നെ കിട്ടുമ്പോ കിട്ടട്ടെ എന്നാണോ. സ്നേഹമുള്ളവരെ, ഇങ്ങനെയൊന്ന് ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ ചിന്തിപ്പിക്കേണ്ട 2 വാക്കുകൾ ഇതിലുണ്ട്. നാണയം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 1 വിളക്ക് കൊളുത്തണം, 2 വീട് അടിച്ചു വാരണം. ഒരുപക്ഷെ ഈ നോമ്പിന്റെ ഈ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും നാണയം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആ സ്ത്രീക്ക് എത്ര നാണയം ഉണ്ടായിരുന്നു? 10 നാണയം ഉണ്ടായിരുന്നു. 1 നാണയം പോയാലും ബാക്കി എത്ര കയ്യിലുണ്ട്? 9 ഉണ്ട്. 9 വെച്ച് മുന്നോട്ട് പോകാം, പക്ഷേ 9 മറന്നിട്ടാണ് ഈ 1 വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ നഷ്ടപ്പെട്ട കോയിന് ചില പ്രത്യേകത ഉണ്ടാകാം. ഒരു പക്ഷേ ATM കാർഡ് പോലെയാണ്, ATM കാർഡ് ഉണ്ടെങ്കിലാണ് ബാങ്കിൽ നിന്ന് ATMൽ നിന്ന് പണം, ആ കാർഡില്ലെങ്കിൽ പണം അവിടെ ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെയാണ്. ഈ ഒരു നാണയം ഉണ്ടെങ്കിലായിരിക്കാം ചിലപ്പോൾ ഈ 9 എണ്ണത്തിന് വിലയുള്ളൂ. ഒരു പക്ഷേ ഈ 9 നാണയം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ചിലപ്പോ ബന്ധങ്ങളാകാം, ചിലപ്പോ അറിവാകാം, ചിലപ്പോ പണമാകാം, സമ്പത്തിന്റെ മേഖലയാകാം, ഇങ്ങനെ നിനക്ക് പലതരത്തിലുള്ള നാണയങ്ങളുണ്ട്. പക്ഷേ നിന്നിൽ നഷ്ടപ്പെട്ട നാണയം ഈ നോമ്പിലെ വിശുദ്ധിയാകുന്ന നാണയം, ആ കക്ര നിന്നിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? വിശുദ്ധിയാകുന്ന ആ നാണയം നിനക്ക് നഷ്ടപ്പെട്ടിട്ട് നിനക്ക് സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, ആ സമ്പത്ത് മലിനമാകും. നിനക്ക് വിശുദ്ധിയാകുന്ന നാണയം നഷ്ടപ്പെട്ടിട്ട് നിനക്ക് ബന്ധങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, ആ ബന്ധങ്ങൾ മലിനമസ്തമാകും. നിനക്ക് വിശുദ്ധിയാകുന്ന ആ നാണയം നഷ്ടപ്പെട്ടിട്ട് നിനക്ക് അറിവുണ്ടായിട്ട് കാര്യമില്ല, കുരുട്ടുബുദ്ധി ആയിരിക്കും വർക്ക് ചെയ്യുക. അതുകൊണ്ട് ഈ നോമ്പിൽ നമുക്ക് ചിന്തിക്കാം, നഷ്ടപ്പെട്ട നാണയം, എന്റെ വിശുദ്ധിയാകുന്ന നഷ്ടപ്പെട്ട നാണയം തിരിച്ചു പിടിക്കാനുള്ള അവസരമാണ് സ്നേഹമുള്ളവരെ ഈ നോമ്പ് കാലഘട്ടം. വിശുദ്ധിയാകുന്ന നാണയം തിരിച്ചു പിടിക്കണം. മത്തായിയുടെ സുവിശേഷം 5:8 വചനം പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പൊ ഹൃദയപരിശുദ്ധിയാണ് ഈ നോമ്പിലെ നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. അതാണ് ജ്ഞാനത്തിന്റെ പുസ്തകം 6:10 വചനം പറയുന്നു, വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടുകൂടി ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ പ്രാപിക്കും. അപ്പൊ വിശുദ്ധി അഭ്യസിക്കാനുള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ ഹൃദയത്തിലെ ഏതെങ്കിലും തരത്തില് ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും നിറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പാപം എന്ന് പറയുക. ഒരു പക്ഷെ ദൈവത്തിന് നിരക്കാത്തത് നിറക്കി വെക്കുന്നതിനെ വിശുദ്ധിയില്ലായ്മ എന്ന് പറയും. അപ്പൊ ഈ നോമ്പിൽ എന്ത് വേണം? അതെല്ലാം അടിച്ചു വാരണം. എങ്ങനെ അടിച്ചു വാരണം? വിളക്ക് കൊളുത്തി ആ വെളിച്ചത്തിൽ അടിച്ചു വാരണം. എന്താണ് വിളക്ക്? യേശു പറഞ്ഞു, ഞാനാകുന്നു ലോകത്തിന്റെ പ്രകാശമാകുന്ന യേശുവിന്റെ ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നീ നിന്റെ ഭവനം അടിച്ചു വാരണം. അടിച്ചുവാരി അഴുക്കുകൾ മാറ്റി നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുവാൻ നീ ആഗ്രഹിക്കണം. ഈ ആഗ്രഹിക്കാത്തിടത്ത് പിന്നെ നോമ്പെടുത്തിട്ടോ ഭക്ഷണം മാറ്റി വെച്ചിട്ടോ കാര്യമില്ല. നമുക്കൊക്കെ ഈ നോമ്പ് വീടൽ എങ്ങനെയാണ്? 50 ദിവസം ഇറച്ചി മീന് മുട്ട ഒക്കെ മാറ്റി വെച്ചിരിക്കുന്നു. 51-ാമത്തെ ദിവസം അല്ലെങ്കിൽ ഈശ്വരനന്ന്
ഇതെല്ലാം വെട്ടി വിഴുങ്ങുന്നു അല്ലെ, നോമ്പ് വേണി. വചനം പറയുകയാണേ, കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, എന്നോടുകൂടി സന്തോഷിക്കുമെന്ന്. നോമ്പ് വീടൽ എന്ന് പറഞ്ഞാൽ, ഈശ്വരന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കട്ടെ, നിന്റെ നഷ്ടപ്പെട്ട വിശ്വസിയാകുന്ന നാണയം തിരിച്ചു പിടിച്ചിട്ട് നീ സഹപാഠികളോടുത്ത് കുടുംബാംഗങ്ങളോടുത്ത് സന്തോഷിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, അതാണ് യഥാർത്ഥ ഈശ്വരന്റെ അനുഭവം. അല്ലാതെ ഇറച്ചി മീനും കഴിക്കലല്ല. മനസ്സിലായോ? കയ്യിൽ കുരിശിന്റെ വഴിയുണ്ടോ പുസ്തകം? ആറാമത്തെ സ്റ്റേഷൻ എടുത്തേ, അതിന്റെ അവസാനത്തെ സെന്റൻസ് എടുത്തേ. നിന്റെ ഹൃദയത്തിൽ നീ നിറയ്ക്കേണ്ടത് എന്താണ്? അവിടെയുണ്ട്. അർത്ഥറിഞ്ഞിട്ടൊന്നല്ലോ നമ്മൾ ചെല്ലുന്നത്. ഒന്ന് ഓർക്കേന്ന് കോറസ് രൂപത്തിൽ ഒന്ന് പറഞ്ഞേ. ആറാമത്തെ സ്റ്റേഷൻ, ആറാം സ്ഥലം, വെറോനിക്ക മിശിഹായെ കാണുന്നു. അതിന്റെ അവസാനത്തെ സെന്റൻസ് പേപ്പർ വായിക്കണ പോലെ അല്ല വായിക്കേണ്ടത്, പള്ളിയകത്ത് ഇരുന്നിട്ടാ, ഒരു പ്രാർത്ഥനയാണ്. അങ്ങ് പീഡാനുഭവത്തിന്റെ മായാത്ത മുദ്ര എവിടെ പതിപ്പിക്കണം? ആ ഈ നോമ്പിലെ കർത്താവിന്റെ പീഡാനുഭവം എന്തിനു വേണ്ടിയായിരുന്നു? എന്റെയും നിങ്ങളുടെയൊക്കെ പാപത്തിന് പരിഹാരമായിട്ടായിരുന്നെങ്കിലേ ഈ കർത്താവിന്റെ പീഡാനുഭവം എന്റെ ഹൃദയത്തിലെ പതിക്കണം. അത് പതിപ്പിക്കാനുള്ള ഒരു പരിശ്രമം നിനക്കുണ്ടെങ്കിലേ സ്നേഹമുള്ളവരെ ഈ നോമ്പിന് അർത്ഥമുണ്ട്. നിർത്ത്, ഒരു നിമിഷം കൈകൾ കുട്ടി കണ്ണുകൾ അടയ്ക്കാം, ഒട്ടുകുത്താം. നമ്മൾ വായിച്ചു കേട്ട വചന ഭാഗത്തിലെ നാണയം നഷ്ടപ്പെട്ടപ്പോൾ അത് കണ്ടുകിട്ടുവോളം വിളക്ക് കൊളുത്തി അകമടിച്ചു വരുന്നു. നോമ്പെന്ന് പറയുന്നത് യേശുവാകുന്ന പ്രകാശത്തിന് മുൻപിലിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന ഭവനത്തെ അടിച്ചു വാരി നഷ്ടപ്പെട്ട പുണ്യങ്ങൾ ആർജിച്ചെടുക്കലാണ്. ഈശോയെ, വിശുദ്ധിയാകുന്ന കക്ര എന്റെ ജീവിതത്തിൽ നിന്നും അന്യം വന്നു പോയി. ഒരുപക്ഷെ ലോകം നൽകിയ സുഖത്തിന്റെ പിറകെ നോക്കിയപ്പോൾ വിശുദ്ധി എനിക്ക് നഷ്ടപ്പെട്ടു. ഈശോയെ തിരിച്ചറിയുന്നു. വിശുദ്ധി അഭ്യസിക്കാനുള്ള ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ പരിശ്രമങ്ങളെ ഈശോ നീ വിലക്കെടുക്കണേ. വിശുദ്ധി അഭ്യസിക്കുവാൻ അവസരം നൽകുമ്പോൾ അത് ആർജിച്ചെടുക്കുവാനുള്ള ശക്തി നീ ഞങ്ങൾക്ക് നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈ ഒരു വലിയ ആഗ്രഹത്തോടുകൂടി വിശുദ്ധിയിൽ എന്നെ വളർത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈശോയുടെ കുരിശിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ശ്രീവായുടെ സംരക്ഷണവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നിയോഗങ്ങളോടും ഈ പ്രദേശത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.